നമസ്കാരം. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട പാചകക്കാരൻ ദീപേഷ് സാവന്ത്. സുശാന്ത് സിംഗ് രാജ്പുത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് താരത്തിന്റെ പാചകക്കാരൻ ദീപേഷ് സാവന്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് ദീപേഷ് മൊഴി നൽകിയത്. 2018 സെപ്റ്റംബറിലാണ് ദീപേഷ് സുശാന്തിനൊപ്പം ജോലിക്ക് കയറിയത്. അന്നുമുതൽ താരത്തിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് ജോലി ചെയ്തു വരികയാണ്. ജോലിക്ക് കയറി 2-3 ദിവസത്തിനുള്ളിലാണ് സുശാന്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടതെന്നും ദീപേഷ് പറഞ്ഞു. കരണെന്നയാളാണ് സുശാന്തിന് മയക്കുമരുന്ന് നൽകിയത്. ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ സുശാന്ത് ആവശ്യപ്പെട്ടുവെന്നും പിന്നീട് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും ദീപേഷ് പറഞ്ഞു. 2020 ജനുവരിയിൽ സുശാന്ത് വിളിച്ചു. താൻ അഭിനയം വിട്ട് ലോണാവയിലേക്ക് മാറാൻ തീരുമാനിച്ചുവെന്നും വീണ്ടും ഒപ്പം ജോലി ചെയ്യാൻ വരണമെന്നും ആവശ്യപ്പെട്ട്. അന്ന് സുശാന്തിനൊപ്പം ഉണ്ടായിരുന്ന പാചകക്കാരന്റെ ഫോണിൽ നിന്നാണ് തന്നെ വിളിച്ചതെന്നും ദീപേഷ് വ്യക്തമാക്കി. അതേസമയം സുശാന്ത് കേസിലെ മയക്കുമരുന്ന് ബന്ധം നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടി റിയ ചക്രബർത്തിയുടെ സഹോദരൻ ഷൊവിക് ചക്രബർത്തിയെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുശാന്തിന്റെ ഹൗസ് മാനേജർ സാമുവൽ മിറാൻഡയെയും NCB അറസ്റ്റ് ചെയ്തു. റിയ ചക്രബർത്തിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുശാന്തിന്റെ പാചകക്കാരന്റെ മൊഴിയിൽ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്.